ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ടതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നവംബർ 20-ലേക്കുള്ള ഷെയർസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ന് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് സെലക്ട് ചെയ്ത രീതിയൊന്നും പറയാൻ സാധിച്ചിട്ടില്ല. മൊബൈലിൽ തന്നെയാണ് എല്ലാം ചെയ്തത്. അതുകൊണ്ട് ഓക്കെ, എന്നാലും ഞാൻ ലെവൽസ് പറയാം. 387 മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട് ഭാരത് പെട്രോളിയം. 381.75 താഴത്തേക്കാണെങ്കിൽ ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഓക്കെ, ലെവൽസ് ഭയങ്കര കൺസോളിഡേറ്റഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചാടി കയറി ട്രേഡ് എടുക്കാതിരിക്കുക, അതായത് ഏത് ഭാഗത്തേക്കാണ് ട്രെൻഡ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡിലേക്ക് എൻട്രി ആവുക. ഓക്കെ, അടുത്തത് ജിൻഡാൽ സ്റ്റീൽ ആണ്. ജിൻഡാൽ സ്റ്റീൽ 238 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 230 രൂപ 70 പൈസയ്ക്ക് താഴേക്കാണെങ്കിൽ ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അടുത്തത് HCL ടെക്നോളജീസ് ആണ്. അത് 812.90 രൂപ, അതായത് 813 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 803.80 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഇതാണ് ലെവല്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 801 രൂപയാണ് വെച്ചിരിക്കുന്നത്, അതായത് 2.5 രൂപേൻ്റെ അടുത്ത്. ഓക്കെ, ഒരു 3 രൂപേൻ്റെ അടുത്തേ ഉള്ളൂ. ഇതെന്താ വെക്കാൻ കാരണം എന്ന് വെച്ചാൽ 800-801 രൂപ ഒരു സപ്പോർട്ട് റീജിയൻ ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്ന് എൻട്രി എടുക്കാതിരിക്കുക. ഓക്കെ, 800 ബ്രേക്ക് ചെയ്തതിന് ശേഷം എടുക്കുക. ഇത് കുറച്ച് റിസ്കി ട്രേഡേഴ്സിനാണ്. 803.80 താഴത്തേക്ക് ഒരു ബിയറിഷ്നെസ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടറിഞ്ഞെടുക്കുക, അല്ലാത്ത പക്ഷം 800 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അടുത്തത് ബയോകോണാണ്. ബയോകോണിൻ്റെ ഡിസെൻഡിങ് ട്രയാങ്കിളാണ് ഇരിക്കുന്നത്. ഓക്കെ, 425 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 420.30 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും കുറച്ചും കൂടി കൺസോളിഡേറ്റ് ആയിട്ടാണ് റേഞ്ച് വെച്ചിരിക്കുന്നത്. അതായത് ഒരു ബ്രേക്ക് ഏത് ഡയറക്ഷനിലേക്കാണോ പോകുന്നത്, ആ ഡയറക്ഷനിലേക്ക് നല്ലൊരു മൂവ് തരാൻ ചാൻസ് ഉണ്ട് എന്നതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രെൻഡ് കൺഫർമേഷൻ, അതായത് ഏത് ഭാഗത്തേക്കാണോ പ്രൈസ് ആക്ഷൻ മുഖേന നല്ല രീതിയിൽ മൂവ്മെൻറ്റ് നടക്കുന്നത്, ഇത് കൺഫേം വരുത്തിയതിന് ശേഷം മാത്രം ട്രേഡിലേക്ക് എൻട്രി ആവുക. ഓക്കെ, ഇത് യുണൈറ്റഡ് സ്പിരിറ്റ്സ് ആണ്, അല്ലെങ്കിൽ മക്ഡവൽ എന്നും പറയും. ഓക്കെ, ഇതിൻ്റെ ഒരു പാറ്റേൺ ആണ് ഇരിക്കുന്നത്. അത് ഈ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. മുകളിലേക്ക് പോയതിന് ശേഷം ഒന്ന് റിട്ടേൺ വന്നു, അതിന് ശേഷം വീണ്ടും മുകളിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തി ആറ് എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ് മൂവ്മെൻറ്റിന് ചാൻസ് ഉണ്ട്. 570.05 രൂപ, അതായത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റിനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലെവൽസൊക്കെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുക. നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജിയും കൂടി ഉപയോഗിച്ച് കൺഫർമേഷൻ വരുത്തിയതിന് ശേഷം മാത്രം എൻട്രിക്ക് പരിഗണിക്കുക ഓരോ സ്റ്റോക്കും. ഓക്കെ, പിന്നെ പൂർണ്ണമായിട്ടും വിശദീകരിക്കാൻ പറ്റിയില്ല, നമുക്ക് നാളെ ആക്കാം, ഇന്നതിന് പറ്റിയൊരു സാഹചര്യം ഉണ്ടായില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയറും ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലാഭകരമായ ദിവസം നേർന്നുകൊണ്ട് ഞാനിന്ന് വിട പറയുകയാണ്. നിങ്ങളുടെ സ്വന്തം അരുൺ ജി.